തിരമാലകൾ എണ്ണിക്കൊണ്ട് കടൽക്കാറ്റേറ്റ് അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഒരു റിസോർട്ട്, അതും കണ്ണൂരിലെ റിസോർട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ഫുഡി ട്രാവലറിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം കണ്ണൂർ ആദികടലായി ബീച്ചിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇതൊരു പഴയ തറവാടാണ്. ഈ ഒരു തറവാടിനെ ഒരു റിസോർട്ടായി കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റിസോർട്ടിന് ചുറ്റും ഒരുപാട് സ്പേസ് ഉണ്ട്, പച്ചപ്പ് എറിഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. കുറേ പേര് വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഇരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്പേസ് ഉള്ളൊരു ഏരിയ ആണ്. ഇതൊരു ക്ലിഫിൻ്റെ മുകളിലാണ് ഉള്ളത് ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നത്. താഴത്തേക്ക് നേരെ കടലാണ്. അതുപോലെ തന്നെ നമുക്ക് ബീച്ചിലേക്ക് നടന്നു പോകാനുള്ള വേറൊരു വഴിയും കൂടിയുണ്ട്. ആ വഴി നമുക്ക് ബീച്ചിലേക്ക് നടന്നു പോകാൻ പറ്റും. ഒരു ചെറിയ ടീമൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും ഇരുന്ന് സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഇവർ ഈ ഒരു ഏരിയ തന്നെ ചേറൊക്കെ ഇട്ട് നല്ലൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സൈഡും കൂടിയുണ്ട്, അവിടെ ഇതുപോലെ തന്നെ നല്ലൊരു ചേറൊക്കെ ഇട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇതാണ് മുകളിലത്തെ നിലയിലേക്ക് റൂം എന്ന് പറയുന്നത്. പിന്നെ എ സിയും നോൺ എ സി റൂമുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ നല്ല ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ കഴിയും. ഈ വീട്ടറവാടിൻ്റെ താഴത്തെ പോർഷനാണ് ഈ കാണുന്നത്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് പോവാം. ഇതാണ് ഞങ്ങൾ താമസിച്ച ബെഡ്റൂം. നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്, ചുമരിലൊക്കെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ താമസത്തിന് ശേഷമാണ് എടുത്തത്, അതുകൊണ്ട് ബെഡ്ഷീറ്റൊന്നും നല്ലതായിട്ട് വിരിച്ചെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതാണ് റൂമെന്ന് പറയുന്നത്. ഈ സൈഡിൽ തന്നെ നമുക്ക് ഒരു ബാത്റൂം ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റുള്ളൊരു ബാത്റൂം തന്നെ ഉണ്ട്. ഫാമിലിക്കാണെങ്കിൽ ബാച്ചിലേഴ്സിനായിട്ട് ആണെങ്കിൽ നല്ല സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു റൂമാണിത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല മൂല്യമുള്ളൊരു റിസോർട്ട് തന്നെയാണിത്. 1500 രൂപ മുതലാണ് ഇവിടുത്തെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുക, അവരെ വിളിച്ച് റേറ്റ് എല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവാം. അപ്പോൾ ഈ ഒരു റിസോർട്ടിൽ നിന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. മറ്റൊരു വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.